റോബിൻ അതുപോലെ തന്നെ ഷാലുപ്പയാട് ആരവ് ഈ മൂന്ന് പേരും തമ്മിലുള്ള ഇഷ്യൂസ് കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഒരുമാതിരി ഈ വിഷയം കേട്ട് 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 മടുത്ത ഒരവസ്ഥയാണ്. ഇതിനൊരു അവസാനം എങ്ങനെയെങ്കിലും ഉണ്ടാകണം എന്ന് കരുതുന്നവർ തന്നെയാണ് ഒട്ടുമിക്ക പേരും. എന്നാൽ ഇപ്പോൾ ഇതാ അതിനൊരു അവസാനം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഷാലുപ്പയാടിൻ്റെയും അതുപോലെ തന്നെ ആരവിൻ്റെയും ആയിട്ടൊരു ഇൻ്റർവ്യൂ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ റോബിനെ കുറിച്ച് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ചക്കയാണ്, ചുണ്ണാമ്പാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് അടിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവങ്ങളെല്ലാം അതോടുകൂടി അവസാനിക്കുകയാണ്. പറയാനുള്ള കാര്യങ്ങളെല്ലാം ഷാലുപ്പയാട് വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറഞ്ഞു, ആരവെല്ലാം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇനി തിരിച്ച് റിപ്ലൈ റോബിൻ്റെ ഭാഗത്ത് നിന്നും പലതരം കാര്യങ്ങൾ റോബിനും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റോബിൻ തന്നെ പറഞ്ഞു, എനിക്ക് ഈ വിഷയം തുടരാൻ താല്പര്യമില്ല, ഞാൻ ഇതിന് പ്രതികരിക്കാനും പോകുന്നില്ല എന്ന് റോബിനും പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഇതാ ഇപ്പോൾ ഷാലുപ്പയാടിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഷാലുപ്പയാട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഷാലു എന്തായാലും ഈ വിഷയം ഇതോടുകൂടി അവസാനിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഷാലു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഗോഡ് ബ്ലസ് യു, എല്ലാ വിവാദങ്ങളും ഇവിടെ നിർത്തുകയാണ്. എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നുണ്ടായിരുന്നു, അത് തെളിയിച്ചു. ഞാൻ എൻ്റെ ജോലി, കുടുംബം, എൻ്റെ സന്തോഷത്തിൻ്റെ പുറകെ പോവുകയാണ്. ആരും പിന്തുടർന്ന് വരരുത്. എൻ്റെ മനസാക്ഷിക്ക് ഞാൻ ശരി ആണ്. ഞാൻ കാരണം ആർക്കെങ്കിലും ബുദ്ധിമുട്ട്, വിഷമം ഉണ്ടായെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ തെറി വിളിച്ചവരെ ഞാനും വിളിച്ചിട്ടുണ്ട്. സെയിം പിച്ച്. അപ്പോൾ എല്ലാം കോംപ്രമൈസ്. ഇനി നിങ്ങളായി എന്നോട് ചൊറിയാൻ വരരുത്. ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഷാലു ഈ റോബിൻ വിഷയം ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇനി ഷാലുവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് ഇനി ഈ വിഷയത്തിൽ ഉണ്ടാവത്തില്ല. പക്ഷേ ഇതിൽ ഏറ്റവും അവസാനം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് എല്ലാം കോംപ്രമൈസായി, ഇനി നിങ്ങളായി എന്നോട് ചൊറിയാൻ വരരുത് എന്നത് പോയിൻ്റാണ്. അതായത് ഇനി അങ്ങോട്ട് ചൊറിയാൻ ചെല്ലരുത്, ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. സോ ഇതിവിടം കൊണ്ട് അവസാനിക്കട്ടെ. ഷാലുപ്പയാട് തന്നെ പറഞ്ഞു, ഇനി ഇത് തുടരാൻ താല്പര്യമില്ല, പറയാനുള്ള കാര്യങ്ങളെല്ലാം വെട്ടി തുറന്നു പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, റോബിൻ വായി തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഷാലുപ്പയാട് വായി തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞു, ആരവ് വായി തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞു. ഇത് സത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണ് ഒരുമാതിരി എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷയമായി മാറിയിരിക്കുന്നത്. അതായത് കണ്ട് മടുത്തു, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തുക എന്ന ആ ഒരു രീതി. അത് മനസ്സിലാക്കിയിട്ടാവണം ഷാലുപ്പയാട് എന്തായാലും ഈ വിഷയം നിർത്താൻ പോകുന്നു. ഇനി ഷാലുവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു വിഷയം ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് ഷാലു പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, തിരിച്ച് അങ്ങോട്ട് ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ടും ചൊറിയാനായിട്ട് വീണ്ടും നിൽക്കും. സോ ഇതിവിടം കൊണ്ട് തീരട്ടെ. ഇനിയെങ്കിലും ഈ പ്രശ്നത്തെ ചൊല്ലി ഒരു സംസാരം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാതിരിക്കട്ടെ. റോബിൻ എന്തായാലും ഉണ്ടാകത്തില്ല, കാരണം റോബിൻ റോബിൻ്റെ വഴിക്ക് പോവുകയാണ്. റോബിൻ വേൾഡ് ടൂർ കാര്യങ്ങളുമായിട്ട് റോബിൻ്റെ സൈഡ് ക്ലീൻ ചെയ്ത് റോബിൻ ആ ഒരു രീതിയിൽ റോബിൻ പോവുകയാണ്. അതുകൊണ്ട് റോബിൻ ഇനി ഈ വിഷയം ആ ഒരു തരത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതിലൊരു പ്രതികരണം ഇനി വേറെ ഒരു തരത്തിൽ റോബിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയോ ഇല്ല. അതുപോലെ തന്നെ ഷാലുപ്പയാടിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സോ ഇനി എന്തായാലും ഇതിവിടം കൊണ്ട് അവസാനിക്കട്ടെ. പ്രേക്ഷകർക്കെങ്കിലും ഇനിയെങ്കിലും ഒരു സമാധാനമാകട്ടെ, ഇനി ഈ വിഷയം സംസാരിക്കാതെ തന്നെ ഇരിക്കുന്നത് കൊണ്ട്. എന്തായാലും ഈ പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതിൽ വളരെയധികം സന്തോഷം. ഒരുമാതിരി എന്താ പറയുക, ഉഫ്, ചളി എന്ന് പറഞ്ഞാൽ ചളി, അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്ന തരത്തിലുള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇതിനൊരു അന്ത്യം ഇതോടുകൂടി ഉണ്ടാവുന്നതിൽ വളരെയധികം സന്തോഷം. മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കിയിട്ട് ഷാലുപ്പയാടായാലും റോബിനായാലും അതുപോലെ തന്നെ ആരവായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായാലും മുന്നോട്ട് പോകട്ടെ. ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാതിരിക്കട്ടെ.